ഉള്ള ബീച്ചിലാണ്, പൊന്നാനിയുടെ അടുത്ത് ഹാർബറിന്റെ തൊട്ടടുത്തുള്ള ബീച്ചാണ് കേട്ടോ. ആക്ച്വലി ഇവിടെ അവരത്രയധികം ക്യാമറ എടുത്തിട്ടൊന്നും യൂസ് ചെയ്യാനായിട്ട് സമ്മതിക്കില്ല. പിന്നെ ഇന്നത്തെ ദിവസം നമ്മളുടെ കൂടെ ബീച്ചിൽ നിന്നിട്ട് സംസാരിക്കാനായിട്ട് കൺമണിയില്ല. കൺമണിക്ക് തിരിച്ച് കോളേജിൽ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു, അവർക്ക് എക്സാം ഒക്കെ ഉണ്ട്. അപ്പോൾ എക്സാം എനിക്ക് തോന്നുന്നു അവർ അവിടെ വന്നിട്ട് എഴുതാനാണ് പറഞ്ഞത്. അപ്പോൾ കൺമണി തിരിച്ച് പോണ്ടിച്ചേരിക്ക് പോയി. നമുക്കിപ്പോഴെങ്കിലും കൺമണിയുടെ കോളേജിലേക്ക് പോകുന്നതിൻ്റെ ഒരു ബ്ലോഗായിട്ട് ഇടട്ടെ. ആക്ച്വലി കൺമണി പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ അവൾ അവളുടെ പാക്കിങ്ങും യാത്രയൊക്കെ ഇടാന്ന് ഞാൻ പറഞ്ഞാൽ അതിൻ്റെ ആവശ്യമില്ല. നമ്മൾക്ക് എപ്പോഴെങ്കിലും അവളുടെ പോണ്ടിച്ചേരി നമുക്ക് എല്ലാവർക്കും കാണിക്കാം. സോ എന്തായാലും അവൾ നല്ല ഹാപ്പിയാണ്. നമുക്കിപ്പോൾ കുറച്ച് നേരം ഇവിടെ ബീച്ചിലൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് പോവാം. ശരിക്കും ഹാർബറിനകത്തുണ്ടല്ലോ ഏറ്റവും വലിയ കോമഡി, അതിലൊക്കെ ചേട്ടന്മാർ ഒരൊറ്റ പെണ്ണുണ്ടായിരുന്നില്ല. ഇപ്പം നിങ്ങൾ കാണുന്നതാണ് കേട്ടോ ശരിക്കും പൊന്നാനിയിലെ ഹാർബർ. നമുക്ക് പൊന്നാനി എന്നൊക്കെ മീൻ വരില്ല, അത് ഈ ഹാർബറിൽ നിന്നാണ് ബേസിക്കലി അധികം മീനൊക്കെ വരാറ്. ഈ നിർത്തിയിട്ടേക്കുന്ന ബോട്ടുകളുടെയൊക്കെ വള്ളക്കാരും അതിൻ്റെ ഉടമസ്ഥരും ഒക്കെ അവിടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ശരിക്കും ഭയങ്കര ഒരു അഡ്വഞ്ചറസ് ജേണിയാണ് ശരിക്കും ആഴക്കടലിലേക്ക് ഈ ബോട്ടിൽ പോവാന്ന് പറഞ്ഞാൽ. ഞാനൊരിക്കൽ പോണ്ടിച്ചേരിയിലെ എൻ്റെ ഒരു ഫിഷർമാൻ ഫ്രണ്ട് ഉണ്ടായിരുന്നു, അപ്പോൾ അവരുടെ കൂടെ ഞാൻ ആക്ച്വലി ബോട്ടിൽ പോയിട്ടുണ്ട്. പോയിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും അവർ ഹാർബറിൽ നിന്ന് ബോട്ട് എടുത്തിട്ട് വളരെ കുറച്ച് ദൂരം, എനിക്ക് തോന്നുന്നു ഒരു അര കിലോമീറ്റർ പോയപ്പോഴത്തേനും എനിക്ക് ഭയങ്കര വോമിറ്റിംഗ് എന്ന് തോന്നുന്നു. എനിക്ക് താങ്ങനേ പറ്റിയില്ല ആ വേവ്സിന്. ഇവിടെ ഫുള്ള് അന്നത്തെ ദിവസം ഫുൾ ചാള മാത്രമായിരുന്നു കേട്ടോ. കണ്ടില്ല എന്തുമാത്രമാണ്, കുറേ ചാള ഉണ്ടായിരുന്നു. പക്ഷേ ബേസിക്കലി ഞങ്ങൾ പോയത് വലിയ അയല കിട്ടുമെന്ന് നോക്കാനായിട്ടാണ്, അതാണ് പൊന്നാനി വരെ പോയത്. പക്ഷെ ഫുൾ ചാള മാത്രമായിരുന്നു ആ ദിവസത്തെ അവരുടെ എന്താ പറയുക ഹാവസ്റ്റ് എന്നാണ് തോന്നുന്നു പറയാം, ചാകര അല്ലേ നമ്മളെ ചാകര എന്ന് പറയും. പിന്നെ എനിക്ക് തോന്നുന്നു വേറെ ഏതൊക്കെ മീൻ ഉണ്ടായിരുന്നു, ചെറിയ അയല ഉണ്ടായിരുന്നു. പക്ഷെ ബേസിക്കലി കൂടുതലവർക്ക് ചാള ഉണ്ടായിരുന്നു. ഈ ഒരു കാണുന്ന ഹബ്ബിലാണ് അവരുടെ, അതിനകത്ത് ഓരോ സ്ലോട്ടുകളുണ്ട് ഓരോ ഫിഷർമാനും. അപ്പോൾ അവരവിടെ പിടിച്ച് വന്നിട്ട് അവരവിടെ വയ്ക്കും. നമ്മളുടെ അവിടെ വരുന്ന ലോക്കൽ ചേട്ടന്മാരുടെ വണ്ടികളാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ ചേട്ടന്മാരും നമ്മുടെ ചേട്ടന്മാരും ഇതിൽ മീനിട്ടിട്ട് നമ്മളുടെ വീട്ടിലേക്കൊക്കെ നല്ല മീനൊക്കെ നല്ല ഫ്രഷ് മീൻ കൊണ്ടുതരും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമ്മളൊക്കെ കഴിക്കുന്ന മീൻ അത്രയും ഭയങ്കര ഫ്രഷാണ്, നമുക്ക് അത്രയും എന്താ പറയുക ടോക്സിക് ആയിട്ടുള്ള മീനൊന്നുമല്ല നമുക്ക് എത്തുന്നത്. അതും എത്തുന്നുണ്ടാവുമായിരിക്കും കേട്ടോ. പക്ഷേ ബേസിക്കലി ഈ ഒരു സീസണിൽ വരുന്നതൊക്കെ നമ്മുടെ സ്വന്തം ഹാർബറുകളിൽ നിന്ന് പിടിച്ചുകൊണ്ട് വരുന്നതാണ്. എന്തൊരു ഫ്രഷല്ലേ ശരിക്കും, ചാളയൊക്കെ ഐസിട്ട് വെച്ചിട്ടുള്ളത് കാണാനായിട്ട്. എനിക്ക് ആദ്യം ഇവിടെ വന്നിട്ട് ക്യാമറ എടുക്കാൻ കുറച്ച് മടി ഉണ്ടായിരുന്നു, പരായതോട്ട് ഓക്കെ. ഞങ്ങൾ ആക്ച്വലി അയല വാങ്ങിക്കാനാണ് വന്നത്, അതുകൊണ്ട് ഞങ്ങൾക്കത് കിട്ടാത്തത് കൊണ്ട് നമ്മളിപ്പോൾ തിരിച്ച് പോവാം. നമ്മൾ തൽക്കാലത്തേക്ക് കുറച്ച് ചാള വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ കൺമണി, ഇത് നമ്മുടെ കൺമണി എനിക്ക് ഉണ്ടാക്കിയത് ലെറ്റ് ഗോ എന്ന് പറഞ്ഞിട്ട്. ഇത് ബ്രേസ്ലെറ്റുമാണ്, മാലയായിട്ട് ഇടാന്ന് അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ഞാൻ മാലയായിട്ട് ഇടുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഇതെങ്ങനെ വരുന്നെന്ന്. ഇത് അവളൊരു ഇലാസ്റ്റിക് പോലത്തെ സംഭവം വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. എനിക്കത് ഇലാസ്റ്റിക് ഇപ്പോൾ വലിച്ചു കാണിക്കാൻ പറ്റില്ല, കാരണം ഞാൻ എൻ്റെ ഒരു കൈ കൊണ്ടാണ് ഞാനിത് എടുക്കുന്നത്. നന്നായിട്ടില്ലേ ലെറ്റ് ഇട്ടോ, നമുക്ക് വല്ല വിഷമങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിൽ നോക്കിയാൽ മതി ലെറ്റ് ഇട്ടോ. എന്നാലും പോകുന്നില്ല കേട്ടോ, നമുക്ക് അങ്ങനെ വല്ല പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് മാറുമൊന്നുമില്ല. പൊന്നാനി ഹാർബർ വിട്ടിട്ട് നമ്മളങ്ങനെ പതുക്കെ മൂവ് ചെയ്യാണ്. അവിടെ കുറേ പഴയ ബിൽഡിങ്സ് ഉണ്ട്. ശരിക്കും ഇത് വളരെ നമ്മൾ ഈവൻ ഹിസ്റ്ററിയിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഭയങ്കര ഓൾഡസ്റ്റ് ആയിട്ടുള്ളൊരു ഹാർബറാണ്. ഹാർബർ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വന്നത് പൊന്നാനി തൃശ്ശൂർ റൂട്ടിലുള്ള ഈ ലേത്ത് ഷോപ്പിലേക്കാണ്. ആക്ച്വലി നമ്മൾ ആ ലേത്തിൻ്റെ കടയിൽ പോയത് നമുക്കൊരു ആർട്ട് പ്രോജക്റ്റിൻ്റെ പ്ലാൻ ഉണ്ടെന്ന് പറയല്ലേ, ഞാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ ഇപ്പോൾ പറയാം. അപ്പോൾ നമുക്ക് അതിന് കുറച്ച് ക്രിയേറ്റീവ് സാധനങ്ങളൊക്കെ വേണം. അത് പെട്ടെന്ന് പറയാൻ പറ്റിയ ഒരു ആർട്ട് പ്രോജക്റ്റ് അല്ല, അത് ചിലപ്പോൾ ഒരു ഒന്നര വർഷമൊക്കെ എടുക്കുമായിരിക്കും അതിൻ്റെ കംപ്ലീഷൻ പൂർണ്ണമായിട്ട് അതൊക്കെ കാണാനായിട്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് ലേത്ത് വർക്ക് പോലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ആ ചേട്ടന് കൊടുത്തിട്ട് ഔട്ട്സോഴ്സ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്.
അപ്പൊ നമുക്ക് നോക്കി നോക്കാം. ആള് ആളടുത്ത് നമ്മളൊരു റൊട്ടേഷൻ വന്നിട്ടുണ്ട്. അപ്പൊ ആളെന്ത് പറയുന്നു ബേസ് ചെയ്തിട്ടിരിക്കും നമ്മൾ ആ വർക്ക് അവിടെ കൊടുക്കില്ലേ. അപ്പൊ ആക്ച്വലി ഇതൊരു വലിയ പ്രോജക്റ്റ്, ചിലപ്പോ ഒരു വർഷത്തേക്ക് താമസം. ഫൈനലി നമ്മൾ ചാവക്കാട് ബീച്ചിൽ തന്നെ എൻഡ് അപ്പ് ചെയ്ത്. ഇവിടുത്തെ ബീച്ച് മാർക്കറ്റിൽ നിന്ന് മീൻ വാങ്ങിച്ചു. അപ്പം മഴ എന്ന് ആളുകളൊക്കെ ഓടുന്നതാണ്ട മഴ ആയതപ്പോൾ. അപ്പം നമ്മൾ ഓടിപ്പോവാണ്. ഇനി നമ്മൾ പോകുന്നത് ബീച്ചിൻ്റെ പാരലൽ ആയിട്ടുള്ള റോഡാണ്. ഇതുപോലത്തെ സ്ഥലം ശരിക്കും നമ്മൾ മംഗലാപുരം സോമേശ്വർ ബീച്ചിൽ പോകുമ്പോൾ കാണുന്നത് കേട്ടോ. അപ്പം ശരിക്കും ഇവിടെയും വാങ്ങുന്ന സ്ഥലം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഞെട്ടലായി പോയി. ഇത് ശരിക്കും നമ്മളുടെ നാട്ടിൽ തന്നെയാണ്, ചാവക്കാട് മുനക്കടവ് എന്ന് പറഞ്ഞ സ്ഥലമാണ് ഇത്. കണ്ടോ ബീച്ച് അവിടെ? ഞാൻ പതുക്കെ കാണിക്കാം. കടൽ എന്തടുത്താ നോക്ക്, വീടുകളുടെ ഒക്കെ തൊട്ട് ബാക്കിലാണ് കടൽ വരുന്നത്. നോക്ക് വീടിന്റെ ഒക്കെ തൊട്ട് ബാക്കിൽ കടൽ. ഇവരെങ്ങനെയല്ലേ ധൈര്യമായിട്ട് ഇവിടെ നിൽക്കണേ? കുറച്ച് ഫണ്ണാണെന്ന് വെച്ചാലും ഡേഞ്ചറസ് ഫണ്ണാ അത്. ഞാൻ കാറിലിരുന്നോണ്ടാണ് ഇത് എടുക്കുന്നത്. ബ്യൂട്ടിഫുള്, എന്തൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം നോക്ക് ഇതൊക്കെ. പക്ഷെ അവർക്ക് പല ആളുകൾക്ക് ഈ സ്ഥലം ഒക്കെ വിട്ട് പോകേണ്ടതായിട്ട് വന്നു. കാരണം എപ്പോഴും ഉള്ള കോൺസ്റ്റന്റ് ആയിട്ടുള്ള വേവ് അറ്റാക്ക് തന്നെ. വീടൊക്കെ കണ്ടില്ലേ, പൊളിഞ്ഞു കൊടുക്കുന്ന ദൂരത്തിൽ. കഷ്ടമല്ല അവരുടെയൊക്കെ അവസ്ഥ. നമ്മൾ ബീച്ചിൽ നിന്ന് പുറത്തിറങ്ങുന്ന റോഡിൽ തന്നെയാണ് കേട്ടോ ഈ കടയുള്ളത്. ഈ കടയിൽ നല്ല രസമുള്ള മോമോസ് ഉണ്ടായിരുന്നു. നമ്മൾ ആക്സിഡൻ്റലിയാണ് നമ്മൾ ഈ കട കണ്ടുപിടിച്ചത്. അവരുടെ ഫുഡും ഭയങ്കര നല്ലതായിരുന്നു. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കി നോക്കൂ. അങ്ങനെ ഇന്നത്തെ വ്ലോഗ് നമ്മളിവിടെ അവസാനിപ്പിക്കുക. മൈക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് ശരിക്കും ശബ്ദം കേൾക്കുന്നുണ്ടോ എന്ന് എൻ്റെ അടുത്തൊന്ന് പറയാനായിട്ടോ. നമ്മളീ സ്ഥലം ഭയങ്കര ഭംഗിയാണ് കേട്ടോ. നിങ്ങൾ പാവറ്റിച്ചിട്ടായിട്ട് ഇങ്ങനെ മറ്റും ഞാൻ ഈ ബസ്സിലെ കണ്ടക്ടർ പറയുന്ന പോലെ പറഞ്ഞെന്ന് പറയില്ലേ. ആ വശത്ത് താമസിക്കുന്നവരായാലും നമ്മുടെ ഈ ഭാഗത്ത് താമസിക്കുന്നവർ ഉറപ്പായിട്ട് ഈ ബസ്സുകൾ വന്ന് നോക്കും കേട്ടോ. അതും പ്രത്യേകിച്ച് നമ്മൾ നോർമലി ചാവക്കാട് ബീച്ചിലല്ലേ പോയിട്ട് അവസാനിപ്പിക്കാറ്. ഈ വഴിയിലൂടെ നടക്കുമ്പോൾ എന്ത് രസമെന്ന് അറിയാം. കാണാനായിട്ട് നടക്കാൻ പറ്റിയില്ല, നടക്കാനായിട്ട് നമുക്ക് പറ്റിയില്ല. കാരണം നല്ല മഴയായിരുന്നു. അപ്പോൾ നമ്മൾ കാറിലൂടെയാണ് പോയത്. ശരിക്കും നമ്മൾ കർണാടകയിൽ സോമേശ്വർ എന്ന് പറഞ്ഞൊരു ബീച്ചുണ്ട്. നമ്മൾ കഴിഞ്ഞ നവംബറിൽ നമ്മൾ അവിടെ ഒരു മാസം നമ്മൾ സ്റ്റേ ആക്കിയിട്ടുണ്ടായിരുന്നു. ഈ സോമേശ്വർ ബീച്ചിനകത്ത് നമ്മൾ താമസിക്കുമ്പോൾ ഇതുപോലെയാണ് ശരിക്കും നമ്മുടെ ഇതേ ക്ലൈമറ്റും ഇതേപോലത്തെ ബീച്ചസൊക്കെയാണ്. കണ്ടിന്യൂസ് ആയിട്ടുള്ള ബീച്ചസൊക്കെയാണ്. അപ്പോൾ ഈ വീഡിയോ ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്തോളൂ, നിങ്ങൾക്ക് ഷെയർ ചെയ്തോളൂ, സബ്സ്ക്രൈബ് ചെയ്തോളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നവർക്കും ബൈ. എല്ലാവരും സേഫ് ആയിട്ടിരിക്കൂ, ഹാപ്പി ആയിട്ടിരിക്കൂ.